മരിയ ഭക്തിയിൽ വ്യക്തതയുണ്ടാകണം. മാതൃഭക്തിയിൽ നമുക്ക് വ്യക്തതയുണ്ടാകണം. പരിശുദ്ധ അമ്മയോട് നമുക്കുള്ള ആ റെവറൻസ്, ആദരവിൻ്റെ പേര് ഭക്തി എന്നാണ്. പരിശുദ്ധ അമ്മയെ ആരാധിക്കാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധ. ഇത് പറയേണ്ടി വരുന്ന അവസ്ഥ എന്താ? ഇത് പറയുന്നത് എനിക്ക് അമ്മയോട് ഇഷ്ടക്കുറവുണ്ടായിട്ടാണോ? അല്ല, തെറ്റുകൾ സംഭവിക്കുന്നു നമ്മളറിയാതെ. ആരാധനയ്ക്കർഹൻ ആര് മാത്രമാണ്? അത് പ്രത്യേകം ഓർക്കണേ, ദൈവം തമ്പുരാൻ മാത്രമാണ് ആരാധനയ്ക്കർഹൻ. മറിയത്തോട് നമുക്കുള്ളത് വണക്കമാണ്, മാതൃ വണക്കമാണ് നമുക്കുള്ളത്. അപ്പം നമ്മൾ പറയുകയാണ്, ഞങ്ങൾ മാതാവിനെ ആരാധിക്കാറില്ല, ഞങ്ങൾ മാതാവിനെ വണങ്ങാറേ ഉള്ളൂ. ഇത് പറഞ്ഞാൽ മാത്രം മതിയോ? പോരാ, കാണുന്നവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകാതെ സൂക്ഷിക്കുകയും വേണം. അത് നമുക്ക് ഉത്തരവാദിത്തമാണ്. ഉദപ്പിന് കാരണമാകരുത്. അതായത് ഞങ്ങൾ പരിശുദ്ധ അമ്മയോടുള്ള ഞങ്ങളുടെ മനോഭാവം എന്താണ്? വണക്കം. അത് അങ്ങനെ തന്നെയാണെന്ന് ചുറ്റുമുള്ളവർക്ക് മനസ്സിലാകണം. തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ട് നമ്മൾ പിന്നെ കടന്ന് പാടുപെടുകയാണ്, അയ്യോ അങ്ങനെയല്ല കേട്ടോ, ആരാധന ദൈവത്തിന് മാത്രമേ ഉള്ളൂ കേട്ടോ, മറിയത്തിന് അത് ശ്രദ്ധിക്കണം. ഈ കഴിഞ്ഞ 1.5 വർഷം വലിയ വചന പ്രളയത്തിൻ്റെ കാലമായിരുന്നുവെന്ന് പറയുമ്പോഴും നമുക്കിടയിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ പടർന്ന കാലം കൂടിയായിരുന്നു. അങ്ങനത്തെ അപകടമുണ്ട്. രണ്ടറ്റങ്ങൾ ഉണ്ട് ഈ മാതൃഭക്തിയിൽ. രണ്ട് എക്സ്ട്രീംസ് ഉണ്ട്. എന്തിനാണ് നിങ്ങൾ ഇവരുടെ മാതാവും മറിയമെന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുന്നത്? അതിൻ്റെ ആവശ്യമേ ഇല്ല എന്ന് പറയുന്ന ഒരു എക്സ്ട്രീം, ഒരു അറ്റം. മറ്റേ അറ്റം പറഞ്ഞ് മാതാവിനെ ഇനി പൂരിപ്പിക്കുക, പറഞ്ഞ് മാതാവിനെ ദൈവമാക്കി കളയുന്ന ഒരറ്റം. മറ്റേ അറ്റം മനസ്സിലായോ? ഇപ്പുറത്തെ അറ്റം മാതാവേ വേണ്ട എന്ന് പറയുന്ന ഒരറ്റം. ഇപ്പുറത്തെ അറ്റം പറഞ്ഞ് മാതാവിനെ ദൈവമാക്കിക്കളയുന്ന ഒരറ്റം. ഇത് രണ്ടും അപകടം പിടിച്ച അറ്റങ്ങളാണ്. വിശുദ്ധരോടുള്ള വണക്കത്തിന് സഭ കൊടുത്തിരിക്കുന്ന പേരാണ് ദൂളിയ എന്ന് പറയും. ഓർത്തു വെച്ചാൽ മതി, ദൂളിയ, DULIA ഇംഗ്ലീഷിൽ. മലയാളത്തിൽ ദൂളി എന്ന് എഴുതിയിട്ടൊരു യായും കൂടി എഴുതി വെക്കുക, ദൂളിയ. മാതാവിനുള്ള വണക്കത്തിന് പറയുന്ന പേര് ഹൈപ്പർ ദൂളിയ. ഹൈപ്പർ എന്നുള്ള വാക്ക് തന്നെ സൂചിപ്പിക്കുന്നത് ഉപരിയായിട്ടുള്ളത്. ഉപരിയായ വണക്കം ആർക്കുണ്ട്? മാതാവിനോട് സഭയ്ക്കുണ്ട്. പരിശുദ്ധ അമ്മ മറിയം അഭിഷേകത്തിൻ്റെ മാതൃകയാണ്. അഭിഷേകത്തിൻ്റെ മാതൃക എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം, ഞാനൊരു 4 ഘട്ടമായിട്ടത് പറയാം. പരിശുദ്ധ അമ്മ അഭിഷേകത്തിൻ്റെ മാതൃക എന്ന് പറയുമ്പോൾ ഒരാളിൽ പരിശുദ്ധാത്മാവ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിന് നമ്മൾ ആരിലേക്ക് നോക്കിയാൽ മതി? മറിയത്തിലേക്ക് നോക്കിയാൽ മതി. ഒരാൾ ഇതാണ്, അങ്ങനെ മനസ്സിലാക്കുക. നമ്മൾ പരിശുദ്ധാത്മാ പ്രവർത്തനത്തെക്കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ട്. ആത്മാവേ ഞങ്ങളിൽ വന്ന് ഇറങ്ങണമേ, നമ്മൾ പാടിയില്ലേ, തീ പോലെ ഇറങ്ങണമേ, കൊടും കാറ്റായി വീശണമേ. പരിശുദ്ധാത്മാവ് ഒരാളിൽ എങ്ങനെ പ്രവർത്തിക്കും എന്നുള്ളതിൻ്റെ മാതൃകയാണ് പരിശുദ്ധ അമ്മയിലേക്ക് നോക്കണം. എങ്ങനെയാണ് ഒരാളിൽ ആത്മാവ് പ്രവർത്തിക്കുന്നത്? നമ്മളതേ ഒരു 4 ഭാഗമായിട്ട് ഞാൻ ഈ ടോക്കിനെ ചുരുക്കാം. പരിശുദ്ധ അമ്മ അമ്മലോത്ഭവയാണെന്നുള്ളതാണ് മറിയത്തിൽ ഒന്നാമത് സംഭവിച്ച കാര്യം. കട്ടിയായി വരുന്നുണ്ടോ? കുറച്ച് ഇല്ല, ശ്രദ്ധിച്ചിരുന്നാൽ മതിയേ. പരിശുദ്ധ അമ്മ അമ്മലോത്ഭവയാണ് എന്നതിൽ ദൈവാത്മാവിൻ്റെ പ്രവർത്തനമുണ്ട്. പരിശുദ്ധ അമ്മ അമ്മലോത്ഭവയാണെന്ന് പറഞ്ഞ എന്താ അർത്ഥം? ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ചവൾ. ഏത് മൊമെൻറ്റ് തൊട്ട് ഈ അന്നയുടെ ഉദരത്തിൽ ഉരുവായ നിമിഷം തൊട്ട് അവൾ കറയില്ലാത്തവളാണ്, ഉത്ഭവ പാപം ഇല്ലാത്തവളാണ്. ആ തിരുനാൾ നമ്മൾ എന്നനുസ്മരിക്കുന്നു? December 8. December 8 കഴിഞ്ഞിട്ട് 9 മാസം കണക്ക് കൂട്ടിക്കേ. ഡിസംബർ കഴിഞ്ഞാൽ പിന്നെ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, September 8 നമ്മൾ എന്താഘോഷിക്കും? മാതാവിൻ്റെ പിറവി തിരുനാൾ ആഘോഷിക്കുന്നു. അമ്മയുടെ ഉത്തരത്തിൽ ഉരുവായ നിമിഷം തൊട്ട് അവൾ കറയില്ലാത്തവളാണ്. ഉത്ഭവ പാപത്തിൻ്റെ കറയില്ലാതെ മറിയത്തെ പരിശുദ്ധാത്മാവ് പൊതിഞ്ഞു പിടിച്ചു, കാത്തു ആ നിമിഷം തൊട്ട്. ഇനി നമ്മളിലേക്ക് നോക്കുകയാണേ. നമ്മളിൽ ഉത്ഭവ പാപത്തിൻ്റെ കറ മാഞ്ഞു പോയത് എപ്പോഴാ? മാമോദീസായിൽ നമ്മുടെ ഉത്ഭവ പാപത്തിൻ്റെ കറകൾ മാഞ്ഞു പോയത്
ചരിത്രത്തിലെ ഏതു സംഭവത്തിൻ്റെ യോഗ്യതകളെ സഭ നമുക്കെടുത്ത് തന്നതിനാലാണ്. കുരിശുമരണം, ഈശോ തമ്പുരാന്റെ കുരിശുമരണത്തിൻ്റെ യോഗ്യതകളെ സഭ എടുത്തു നമുക്ക് സമ്മാനിക്കുമ്പോൾ പരിശുദ്ധാത്മ പ്രവർത്തനത്തിൽ എല്ലാ കൂദാശയും പരിശുദ്ധാത്മാ പ്രവർത്തനമല്ലേ? മാമോദീസായിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നടക്കുന്നു. അവിടെ നമുക്ക് എന്താ കിട്ടുന്നത്? ഈശോ തമ്പുരാന്റെ കുരിശുമരണത്തിന്റെ യോഗ്യതകളെ പരിശുദ്ധാത്മ പ്രവർത്തനത്താൽ സഭ നമുക്ക് സമ്മാനിച്ചപ്പോ നമ്മുടെ ഉത്ഭവ പാപം മാറിപ്പോയി. മറിയത്തിന്റെ ഉത്ഭവ പാപം മാറിയത് എങ്ങനെയാണ്? നടക്കാൻ പോകുന്ന, നടക്കുമെന്നുറപ്പുള്ള കർത്താവ് തമ്പുരാന്റെ കുരിശുമരണത്തിന്റെ യോഗ്യതകളെ അവിടുന്ന് എടുത്ത് നേരത്തെ ആർക്കുകൊണ്ട് കൊടുത്തു? മറിയത്തിന് കൊണ്ട് കൊടുത്തു. മറിയമൊഴിച്ച് ഈശോയ്ക്ക് മുമ്പുള്ള ആർക്കും ആ ഗിഫ്റ്റ് കിട്ടിയിട്ടില്ല. അതിൻ്റെ ഉദാഹരണം, അതിൻ്റെ തെളിവാണ് ഈശോ കുരിശേൽ മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എങ്ങോട്ട് പോയെന്ന് നമ്മൾ വിശ്വാസമാണ് ചെല്ലുന്നത്. പാതാളത്തിലേക്ക് പോയി എന്ന് വെച്ചാൽ എന്താ അർത്ഥം? പാതാളത്തിലേക്ക് പോയെന്ന് വെച്ചാൽ അവൻ ഈ കല്ലും പാറയും ഒക്കെ പൊട്ടിച്ചിട്ട് ഇതിനകത്തോട്ട് ഇറങ്ങിപ്പോയി എന്നല്ല അതിൻ്റെ കൃത്യമർത്ഥം. അതിൻ്റെ അർത്ഥം ഈശോയ്ക്ക് മുമ്പ് മരിച്ച് കടന്നുപോയവർക്ക്, ഈശോയ്ക്ക് മുമ്പ് മരിച്ച് കടന്നുപോയ നീതിമാന്മാർക്ക് ഈശോയുടെ കുരിശുമരണം വഴി രക്ഷ സംലഭ്യമായി, പങ്കുവെച്ചു കൊടുത്തു എന്നാണ്. ഹാലലുയ്യ. മാതാവിൻ്റെ പിറവിയിൽ തന്നെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു. എങ്ങനെ? അവളെ പാപത്തിൽ നിന്ന് കാത്തു. അതാണ് ഒന്നാമത്തെ നമ്മൾ മനസ്സ്. എന്തിനായിരുന്നു അറിയാമോ ഇത്? എന്തിനായിരുന്നു ഇത്? ഇവളെ ഒരുക്കുകയാണ് പാപത്തിൽ നിന്ന് സംരക്ഷിച്ച്. മറിയത്തെ പരിശുദ്ധാത്മാവ് ഒരുക്കുകയാണ്. മറിയം എന്താകാനുള്ളവളാണ്? നേരത്തെ പറഞ്ഞ വിശ്വാസത്യത്തിൽ അടുത്തത് പറഞ്ഞു, മറിയം എന്താകാനുള്ളവളാണ്? എന്താകാനുള്ളവളാണ്? വിശ്വാസ ദൈവമാതാവാകാനുള്ളവളാണ്. ദൈവമാതാവാകാനുള്ളവളെ ഇപ്പോഴേ പരിശുദ്ധാത്മാവ് കൃപയിൽ ഒരുക്കുകയാണ്. ഹാലലുയ്യ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില നിയോഗങ്ങൾ നമുക്ക് പൂർത്തിയാക്കാനുണ്ട്. മറിയത്തിന് പൂർത്തിയാക്കേണ്ട നിയോഗം എന്താ? അവൾ ആരാണ്? ദൈവമാതാവാണ്. ദൈവമാതാവാകാൻ ഇവൾ തന്നെ കിടന്ന് എന്തുമാത്രം പണിപ്പെട്ടാലും നടക്കുവോ? ഇല്ല. അവക്ക് എന്ത് ഗിഫ്റ്റ് വേണം? അവക്ക് വേണ്ടി നേരത്തെ പരിശുദ്ധാത്മാവ് കൊടുത്തു, അമലോത്ഭവയാണ്. അതുപോലെ പ്രിയമുള്ള ദൈവജനമേ, നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നമുക്കൊക്കെ പൂർത്തിയാക്കാൻ ഒരുപാട് നിയോഗങ്ങളുണ്ട്. എന്നെ സംബന്ധിച്ച് ഒരു വൈദികനായിട്ട് പൂർത്തിയാക്കേണ്ട നിയോഗങ്ങളുണ്ട്. നിങ്ങൾക്ക് ഒരു കുടുംബനാഥനായി, ഒരു അപ്പനായി, ഒരു ഭർത്താവായി, ഒരു സുഹൃത്തായി, നിങ്ങൾ ചെയ്യുന്ന തൊഴിലുമായി ബന്ധപ്പെട്ട്, നിങ്ങൾ ജീവിക്കുന്ന ഇടങ്ങളുമായി ബന്ധപ്പെട്ട്, നിങ്ങൾ വ്യാപരിക്കുന്ന മനുഷ്യരുമായി ബന്ധപ്പെട്ട് ഒക്കെ പൂർത്തിയാക്കേണ്ട നിയോഗങ്ങളുണ്ട്. ആ നിയോഗങ്ങൾ വെടിപ്പായി പൂർത്തിയാക്കാൻ നമ്മൾ എത്ര കടന്ന് കളഞ്ഞ് പരിശ്രമിച്ചാലും പറ്റുമോ? ഇല്ല. അവിടെ എന്ത് കിട്ടണം? പരിശുദ്ധാത്മാവിൻ്റെ മുമ്പേയുള്ള കൃപ കിട്ടണം. പരിശുദ്ധ മറിയത്തെ ദൈവമാതാവെന്ന നിയോഗത്തിലേക്ക് അമലോത്ഭവയായി നേരത്തെ തന്നെ പരിശുദ്ധാത്മാവ് ഒരുക്കിയതുപോലെ നമ്മുടെ ജീവിതത്തിലെ നിയോഗങ്ങൾ നമ്മൾ ചിലപ്പോൾ തോന്നാറില്ലേ, ഞാനൊരു നല്ല അച്ഛനാകുന്നില്ലല്ലോ, എടുത്തുപോയി നല്ല അപ്പനാകാനുള്ള കൃപ പരിശുദ്ധാത്മാവിൽ നിന്ന് സ്വീകരിച്ചായിരുന്നു, ഞാനൊരു നല്ല ഭാര്യയാകുന്നില്ലല്ലോ, അതിനുവേണ്ടി പിന്നെ പുട്ടിയിടുകയാണ് പുറമെ. അതായത് നല്ല ഭാര്യയാകാൻ വേണ്ടി രാവിലെ ചായ കൊണ്ട് കൊടുക്കുന്നു, രാവിലെ കാണുമ്പോൾ ചിരിച്ച് കാണിക്കുന്നു, തുണി രണ്ട് പ്രാവശ്യം കഴുകി കൊടുക്കുന്നു, കൂട്ടാൻ്റെ എണ്ണം കൂട്ടുന്നു കറികളുടെ. ഒറ്റ ചോദ്യം പ്രധാനപ്പെട്ട, നല്ല ഭാര്യയാകാനുള്ള ഗിഫ്റ്റ് നീ പരിശുദ്ധാത്മാവിൽ നിന്ന് സ്വീകരിച്ചായിരുന്നു. സ്വീകരിച്ചത് കയ്യിലുണ്ടോ? അത് കളഞ്ഞു കുളിച്ചിട്ട് ജീവിത നിയോഗങ്ങൾ പൂർത്തിയാക്കാമെന്ന് വിചാരിച്ചാൽ നമുക്ക് ചിലപ്പോൾ നടക്കണമെന്നില്ല, ബാക്കിയൊക്കെ പുറംപൂച്ചകളായി പോകും. പരിശുദ്ധ, അപ്പം ഞാൻ ഒന്നാമത്തെ കാര്യമായി പറഞ്ഞു തീർത്തത്, പരിശുദ്ധയമ്മ അമലോത്ഭവയാണ് എന്ന കാര്യത്തിലാണ് ആദ്യമായി പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അമലോത്ഭവയാണ്. രണ്ടാമത് അനൗൺസിയേഷൻ, മംഗളവാർത്ത, സ്വർഗം എന്ന് പറയുന്നു. ഇങ്ങനൊരു വിശേഷം പറയുന്നു, നീ ദൈവകൃപ നിറഞ്ഞവളെ, സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ എന്നൊക്കെ പറയുന്നു. അവിടെ മറിയം ഇതാ കർത്താവിൻ്റെ ദാസിയെന്ന് പറയുന്നു. പരിശുദ്ധാത്മാവും മറിയവും പങ്കാളികളാകുന്നു. സ്പൗസ് എന്നാണ് പറയുന്നത്, ഹോളി സ്പിരിറ്റ്. ഈ മാതാവും സ്പൗസസ് ആണ്. സ്പൗസ് എന്ന് വെച്ചാൽ നമ്മളെ കല്യാണത്തിന് ഇവർ രണ്ടുപേരെയും വിളിക്കുന്ന പേരാണ് സ്പൗസസ്. രണ്ടുപേരും ഭാര്യയും ഭർത്താവുമായിട്ട് വരുന്നവർ സ്പൗസസ് എന്ന് പറയുന്നത്. നമ്മൾ കൊണ്ട് ചെല്ലുന്നുണ്ട്,
നമ്മൾ വിശ്വാസ പ്രമാണത്തിന് ശേഷം മൂന്ന് പ്രാർത്ഥനകൾ ചെല്ലുന്നില്ലേ? ഒന്നാമത്തെ പ്രാർത്ഥന എന്തായിരുന്നു? ഒന്നാമത്തെ പിതാവായ ദൈവത്തിൻ്റെ മകളായിരിക്കുന്ന. അപ്പോൾ പിതാവും മറിയവും തമ്മിലുള്ള ബന്ധം പിതാവിൻ്റെ മകളാണ് പരിശുദ്ധി അമ്മ. രണ്ടാമത്തത്, ഇതൊക്കെ ചൊല്ലുമ്പോൾ ചൊല്ലിപ്പോകുന്നുള്ളൂ, അർത്ഥം തിരിച്ചു പിടിക്കണമെങ്കിൽ വല്ലപ്പോഴും ഇങ്ങനെ ഒന്നുകൂടെ ചെല്ലണം. രണ്ടാമത്തത്, പുത്രനായ ദൈവത്തിൻ്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ ദൈവ മാതാവേ. മൂന്നാമത്തത്, പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹഭാജനമായ. ഇതാണ് ഇതാണ് പരിശുദ്ധാത്മാ പൂർണ്ണ മനസ്സോടെ. എപ്പോഴാണെന്നറിയാവോ കല്യാണം പ്രോപ്പറായിട്ട് നടക്കുന്നത്? പൂർണ്ണമായ അറിവോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ രണ്ടു പേര് തമ്മിൽ ചേരുമ്പോഴാണ് വിവാഹം നടക്കുന്നത്. ഇവിടെ എന്ത് സംഭവിക്കുന്നു? മറിയം വിത്ത് ഫ്രീ വിൽ ആൻഡ് ഫ്രീ കൺസെൻറ്റ്, പൂർണ്ണ മനസ്സോടെ പൂർണ്ണ സമ്മതത്തോടെ മറിയം പരിശുദ്ധാത്മാവിനോട് സഹകരിക്കുകയാണ്. ഇപ്പോൾ രണ്ടാമത് മറിയത്തിൽ പരിശുദ്ധാത്മാവ് പ്രധാനമായിട്ടും പ്രവർത്തിക്കുന്നത് ഇവിടെയാണ്. ഒന്നാമത് മറിയത്തിന് നേരത്തെ തന്നെ പരിശുദ്ധാത്മാവ് ഗിഫ്റ്റ് കൊണ്ടു കൊടുത്തു. രണ്ടാമതേ ഇപ്പം മറിയം പൂർണ്ണ മനസ്സോടെ പരിശുദ്ധാത്മാവിനോട് സഹകരിക്കുന്നു. നമുക്കുള്ള ചോദ്യം എന്താ? പരിശുദ്ധാത്മാവിനോട് നമുക്കുള്ളിലിരുന്ന് പ്രാവ് കുറുകുന്നത് പോലെ കുറുകുന്ന പരിശുദ്ധാത്മാവിനോട് പൂർണ്ണ മനസ്സോടെ സഹകരിക്കുന്നുണ്ടോ? നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരു തോന്നിയവാസം കാണിക്കുമ്പോൾ, ഒരു കന്നത്തരം കാണിക്കുമ്പോൾ, ഒരു കെട്ടവാക്ക് വായിൽ നിന്ന് വീഴുന്നതിന് തൊട്ട് മുമ്പ് ഒരു ചെറിയ കുറുകലുണ്ട്, വേണ്ട അത് നമുക്ക് ചേരുന്നതല്ല. പക്ഷേ നമ്മൾ സൗകര്യപൂർവം അകത്തിരുന്ന് നന്മയുടെ സ്വരമായി കുറുകുന്ന ആ പ്രാവിൻ്റെ കഴുത്തറുത്തിട്ടാണ് ഓരോ തവണയും പാപം ചെയ്യുന്നത്. നമ്മളും മറിയം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മറിയം പൂർണ്ണ അറിവോടും പൂർണ്ണ സമ്മതത്തോടും കൂടെ ആരോട് സഹകരിച്ചു? പരിശുദ്ധാത്മാവിനോട് സഹകരിച്ചു. നമ്മൾ ധ്യാനകേന്ദ്രത്തിൽ വരുമ്പോൾ, പാട്ട് പാടുമ്പോൾ നമ്മൾ, അല്ലെങ്കിൽ പ്രസംഗം കേൾക്കുമ്പോൾ നമ്മൾ പറയും, ആത്മാവേ വരണേ, റെഡിയാണ്, ഇങ്ങോട്ട് പോരട്ടെ. ഈ ആത്മാവിനെ ശരിക്കും നമുക്ക് ആഗ്രഹം ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഈ ആത്മാവ് വന്നാൽ ഇന്ന് വൈകിട്ട് വീട്ടിൽ ചെന്നിട്ട് ഇന്ന് രാവിലെ പറഞ്ഞ അതേ വർത്തമാനം പറയാൻ പറ്റുമോ? അപ്പോൾ അയ്യോ പറ്റത്തില്ല, ആത്മാവേ ഇവിടെ വെച്ച് വന്നിട്ട് ഇവിടുന്ന് തന്നെ തിരിച്ച് പൊക്കണം, എൻ്റെ കൂടെ വീട്ടിലേക്കൊന്നും വന്നേക്കരുത്, ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ വലിയ പാപമൊന്നും ചെയ്യാതെ ഞാനിങ്ങനെ പോകുന്നുണ്ട്. ആത്മാവ് വന്നാൽ നമ്മൾ ആത്മാവിനെ കൊണ്ട് നടക്കാൻ താല്പര്യമുണ്ടോ? ശരിക്കും നമുക്ക് താല്പര്യമില്ലെന്നേ, ശരിക്കും പറ. നമുക്ക് കാര്യങ്ങൾ നടക്കണം, അതൊക്കെ കൊള്ളാം. പക്ഷെ ചോദ്യം അതല്ല, ആത്മാവിനെ ശരിക്കും വേണോ നമുക്ക്? ആത്മാവ് വന്നാൽ ആത്മാവ് നന്മ തിന്മകളെക്കുറിച്ച് നിന്നെ ശരിക്കും പഠിപ്പിക്കും, ദൈവിക നിയമങ്ങൾ നിന്റെ തലയിലോട്ട് തന്നുകൊണ്ടിരിക്കും, ശരിയേതാന്നുള്ളത് പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കും, പാപത്തിൽ നിന്നെ വരിഞ്ഞു മുറുക്കി പിടിച്ചു മാറ്റും. ഇതെല്ലാം കൂടി വരുമ്പോൾ നമ്മൾ പറയും, ഓ എന്നാൽ പിന്നെ സാധനം വേണ്ട. മറിയം പൂർണ്ണ മനസ്സോടെ ആരോട് സഹകരിച്ചു? പരിശുദ്ധാത്മാവിനോട്. നമ്മുടെ പ്രശ്നം എന്താ? നമ്മൾ ആ പൂർണ്ണ മനസ്സോടെ സഹകരിക്കുന്നില്ല. നമ്മൾ തിരിച്ചറിയണമെന്നേ, അതിന് മാറ്റം വന്നില്ലെങ്കിലുണ്ടല്ലോ, അതിന് മാറ്റം വന്നില്ലെങ്കിൽ നമ്മളൊക്കെ ഞായറാഴ്ച ക്രിസ്ത്യാനികൾ എന്ന് പറയും. വേണമെങ്കിൽ ഇപ്പം ഞായറാഴ്ചയല്ല, പല ദിവസം പള്ളിയിൽ പോകുന്നുണ്ട്, എന്നാലും വേണമെങ്കിൽ പറയാം. എന്താ പറയുന്നത് അറിയാമോ? എന്താന്ന് വെച്ചാൽ നമ്മൾ പള്ളിയിൽ വരുന്നു, അല്ലെങ്കിൽ ദൈവം ധ്യാനം കൂടുന്നു, കുർബാന എല്ലാം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, എല്ലാം സൂപ്പറാണ്. എല്ലാം കഴിയുമ്പോൾ നമ്മൾ കർത്താവിനോട് പറയും, പ്രത്യേകം പറയും, കർത്താവേ ഇവിടെ തന്നെ സേഫായിട്ടിരുന്നോണേ, ഇവിടെ തന്നെ സേഫായിട്ടിരുന്നോ, അടുത്ത ആഴ്ച വരാം, ഇവിടെ തന്നെ സേഫായിട്ടിരുന്നോണം. ഞാൻ പലതും പ്രാർത്ഥിക്കും ഇവിടെ നിന്നുകൊണ്ട്. എന്ത്? കർത്താവേ വരണേ, നാഥ വരണേ, കൂടെ വസിക്കണേ, അതൊന്നും നീ കാര്യമായിട്ട് എടുക്കരുത്, അതൊക്കെ ഞാൻ ഓളത്തിൽ അങ്ങ് പ്രാർത്ഥിക്കുന്നതേ ഉള്ളൂ. ഇതൊക്കെ കേട്ടിട്ട് നീ എൻ്റെ കൂടെ വന്നാൽ എൻ്റെ ജീവിതം തൊല്ലയാകും, എനിക്ക് കച്ചവടത്തിൽ പിന്നെ കള്ളത്തരം കാണിക്കാൻ പറ്റത്തില്ല, എനിക്കെൻ്റെ നാവ് വിശുദ്ധമായി സൂക്ഷിക്കേണ്ട വരും, എനിക്കെൻ്റെ പിള്ളേരെ വിശ്വാസത്തിലും സന്മാർഗത്തിലും വളർത്തേണ്ടി വരും, എൻ്റെ ജീവിതത്തിൽ നിന്ന് പാപം ഒഴിവാക്കേണ്ടി വരും. മെനക്കേടാണോ? അതുകൊണ്ട് ഞാൻ പലതും പ്രാർത്ഥിക്കും, നീ അതൊന്നും കാര്യമായിട്ട് എടുക്കരുത്, നീ ഇവിടെ ഇരിക്കണം, ഞാൻ വല്ലപ്പോഴൊക്കെ വന്നിട്ടൊരു വിസിറ്റൊക്കെ തരും, ഞാൻ വന്ന് നിന്നെ കാണാം, നിന്നെ സ്തുതിക്കാം, നിന്നെ ആരാധിക്കാം. ഞാൻ മറ്റേ പലചരക്കടൊക്കെ പോകുന്ന കണക്ക് കുറിപ്പടിയും കൊണ്ട് വരത്തില്ലേ, ആ വരുന്ന കുറിപ്പടി ഇങ്ങ് തന്നാൽ മതി, പാക്ക് ചെയ്ത് ഞാൻ കൊണ്ടുവരുന്ന കുറിപ്പടിയില്ലേ, എന്ത്? എൻ്റെ മകൻ്റെ രോഗം മാറ്റണം, എൻ്റെ കൊച്ചിന് ഇത് പാസ്സാക്കണം, ഞങ്ങളുടെ വീട് പണി നടക്കണം, കൊച്ചിൻ്റെ കല്യാണം നടക്കണം, ഞങ്ങളുടെ ILTS പാസ്സാക്കണം, ഇതൊക്കെ ഇല്ലേ, അതിങ്ങ് സാധിച്ച് തന്നാൽ മതി. അല്ല, നീ വെറുതെ എന്തിനാ വീട്ടിലോട്ടൊക്കെ വരും, നീ ഇവിടെ നിനക്കിതാ സേഫ് സ്ഥലം, ഇതാകുമ്പോൾ അച്ഛന്മാരൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നിന്നെ കണ്ടോളൂ, ഞങ്ങൾക്ക് അതിനുള്ള നേരമൊന്നുമില്ല, ഞങ്ങൾ സൗകര്യം പോലെയൊക്കെ വരാം. ഹല്ലേലൂയ. ആത്മാവിൽ സഞ്ചരിക്കണം, ആത്മാവിൽ നടക്കണം. മൂന്നാമത്തത്, പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുന്നത്
നമ്മളെ ഒരു സ്നേഹ കൂട്ടായ്മയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് മനസ്സിലാക്കിക്കോ. പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുന്നത് നമ്മളെ ഒറ്റയ്ക്ക് സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ടല്ല, പിന്നെ നമ്മളെ ഒരു സ്നേഹ കൂട്ടായ്മയിലേക്ക് നയിക്കുകയാണ്. അതിൻ്റെ ഉദാഹരണം നിങ്ങൾ നേരത്തെ പറഞ്ഞതിനകത്തുണ്ട്. ഏതാണ് ആ സംഭവം? പരിശുദ്ധാത്മാവ് മറിയത്തിൽ പ്രവർത്തിച്ചത് മറിയത്തിൽ ഒറ്റയ്ക്ക് ഇരിക്കാനല്ല, മറിച്ച് അവളെ ഇങ്ങനെ മുന്നോട്ട് തള്ളി 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 കൊണ്ടുപോയിട്ട് ഒരു സ്നേഹ കൂട്ടായ്മ രൂപപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഏതാണത്? മറിയം ആ മലഞ്ചെരിവിലുള്ള ഏലീശുവായുടെ ഇളയമ്മയുടെ വീട്ടിലേക്ക് തിടുക്കത്തിൽ ചെന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ എന്താ അവിടെ സംഭവിച്ചത്? മറിയത്തിൻ്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ആ വീട്ടിലേക്ക് ഷെയർ ചെയ്യപ്പെടുക, ആ വീട്ടിലേക്ക് ഷെയർ ചെയ്യപ്പെടുകയാണ്. അവിടെ അതേ ക്രൈസ്തവ കൂട്ടായ്മ ഉണ്ടാകുകയാണ്. ആരൊക്കെ ഉണ്ട് അവിടെ? മറിയമുണ്ട്, ഈശോ തമ്പുരാനുണ്ട്, ഏലീശുവായുണ്ട്, സ്നാപക യോഹനാനുണ്ട്. ഒരു സ്നേഹ കൂട്ടായ്മ. അതായത് എന്നിലെ അഭിഷേകം എന്നിലെ പരിശുദ്ധാത്മാവ് എന്നെ ഒരു സ്വാർത്ഥനാക്കുന്നുണ്ടെങ്കിൽ, ശ്രദ്ധിച്ച് കേൾക്കണേ, ഇത് എന്നിലെ അഭിഷേകം, എന്നിലെ പ്രാർത്ഥനാ ജീവിതം, എൻ്റെ ആത്മീയത എന്നെ ഒരു സ്വാർത്ഥനാക്കുന്നുണ്ട്. മറ്റുള്ളവരെ കണ്ണിൽ കാണാൻ പറ്റാത്ത ഒരൊറ്റയാനാക്കി എന്നെ മാറ്റിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, ശ്രദ്ധിച്ച് കേട്ടോണേ, ഹൃദയത്തിൽ കുറിച്ചിട്ടോണേ, നിനക്ക് കിട്ടിയിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ അല്ല, ദുരാത്മാവിനെയാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കേണ്ടത് സ്നേഹ കൂട്ടായ്മയിലേക്കാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കേണ്ടത് സഭാ കൂട്ടായ്മയിലേക്കാണ്. പരിശുദ്ധാത്മാവ് വന്നതുകൊണ്ട് നിനക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, അഭിഷേകം അഭിഷേകം എന്ന് പലവട്ടം പാടിയിട്ടും എൻ്റെ പൂർവകാല ജീവിതത്തിൽ എന്നെ മുറിവേൽപ്പിച്ചവരോട്, എൻ്റെ കുതുകാല് വെട്ടിയവരോട്, എന്നെ പിന്നിൽ നിന്ന് കുത്തിയവരോട്, കൂടെ നിന്നിട്ട് ഒറ്റ കൊടുത്തവരോട് എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഉറപ്പിക്കണം, നമ്മളിൽ പരിശുദ്ധാത്മാവ് വന്നിട്ടില്ല, നിറഞ്ഞിട്ടില്ല, പ്രവർത്തിക്കാൻ നമ്മൾ സമ്മതിക്കുന്നില്ല. പരിശുദ്ധാത്മാവ് വന്നിട്ടില്ലെന്ന് പറയാൻ പറ്റില്ല. കൂതാശകളിലൂടെയൊക്കെ പരിശുദ്ധാത്മാവ് വരുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യുന്നേ, പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കാൻ നമ്മൾ സമ്മതിക്കുന്നില്ല. സ്നേഹക്കൂട്ടായ്മയിലേക്ക് നയിച്ചേ പറ്റൂ. പിന്നെയുണ്ട് ചില പ്രാർത്ഥനക്കാർ, ഇറിറ്റേറ്റിംഗ് പേഴ്സണാലിറ്റീസ് ഉണ്ട്. ഇത് പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് സങ്കടം തോന്നരുത്, ഞാനിത് വളരെ സ്നേഹത്തോടെ തുറന്ന് പറയുക. പറയുമ്പോൾ ഭയങ്കര പ്രാർത്ഥനക്കാരാണ്. പള്ളി പോക്കിന് യാതൊരു കുറവില്ല. ഇനിയിപ്പോൾ പറ്റാവുന്ന എല്ലാ ധ്യാനവും കൂടും, എല്ലാ ശുശ്രൂഷകളും എല്ലാം ഉണ്ട്. പക്ഷെ ചോദിക്കേണ്ട ചോദ്യമാണ്, എടാ ഉവേ, നീ ഇത്ര നല്ല ശുശ്രൂഷകൻ, ഇത്ര നല്ല കാര്യം, എല്ലാം നല്ലതാണ്. നീ ഒരു വീട്ടിൽ ചെന്ന് കയറുമ്പോൾ, നീ ഒരാളോട് മിണ്ടുമ്പോൾ, അവർക്ക് സന്തോഷമാണോ ഉണ്ടാകുന്നത്, അതോ എങ്ങനെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള ഫീലാണോ? നമ്മൾ സ്വയം ചോദിക്കേണ്ടതാണ്. ഇത്രയും കാലം ക്രൈസ്തവ വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിച്ചിട്ട് നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അയാളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടാകുന്നുണ്ടോ, അതോ അയാൾക്ക് ആ പടങ്ങ് മടുപ്പാണോ ഉണ്ടാകുന്നത്? ഇവനൊന്ന് ഇറങ്ങിപ്പോയാൽ മതിയായിരുന്നു. ചിലർ വീട്ടിൽ ചെന്ന് കയറിയാൽ ചിലപ്പോൾ അങ്ങനെ വിചാരിക്കും ആൾക്കാർ, എന്ത് കഷ്ടമാണ് ഇവനെ. നമ്മളിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം പൂർണ്ണമായിട്ടുണ്ടാകാത്തതിൻ്റെയാണ്. ഇവിടെ കണ്ടില്ലേ, മറിയം ചെന്നു കയറുമ്പം ഒരു വീട് സന്തോഷത്താൽ ആർത്തുല്ലസിക്കുന്നത് കണ്ടോ? അതുപോലെ നമ്മുടെ സാന്നിധ്യം ഉണ്ടല്ലോ, നമ്മുടെ ഒരാളുടെ അടുത്ത് പോയിരിക്കുമ്പോൾ അവർക്കതിന് ആശ്വാസത്തിൻ്റെ നിമിഷമായിരിക്കണം, അവർക്കൊരു സ്നേഹത്തിൻ്റെ അനുഭവമായിരിക്കണം, അവർക്ക് നിരാശയിൽ നിന്ന് അവരെ പിടിച്ചു കയറ്റുന്ന ഒരു അനുഭവമായിരിക്കണം അവിടെ. അതിനെന്തുണ്ടാകണം? നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം. മൂന്നെണ്ണമായി, മൂന്ന് സംഭവങ്ങളായി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതിൻ്റെ മാതൃകയാണ് മറിയം. ഒന്നാമത്തെ സംഭവം അമലോത്ഭവയാണ്. അതിനകത്ത് തന്നെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം വളരെ വ്യക്തമാണ്. രണ്ടാമത്തത്, ഇത്രയും രണ്ടാമത്തത് ഇങ്ങനെ പറഞ്ഞാൽ മതി, പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹഭാചനമാണ് മറിയം. പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹഭാചനമാണ്, ചേർന്ന് പ്രവർത്തിച്ചു എന്ന്. മൂന്നാമത്തത്, പരിശുദ്ധാത്മാവ് നമ്മളെ സ്നേഹ കൂട്ടായ്മയിലേക്ക് നയിക്കുന്നു. അതിൻ്റെ ഉദാഹരണമാണ് മറിയം എലിസബത്തിനെ സന്ദർശിച്ചത്. ഒടുവിലത്തത് പറയാൻ പോവാണ്, ഒടുവിലത്തത് പറയാൻ പോവാണ്, ശ്രദ്ധിച്ച് കേൾക്കണം.
മറിയത്തിൽ അന്ത്യത്തോളം അഭിഷേകമുണ്ടായിരുന്നു. മറിയത്തിൽ അന്ത്യത്തോളം അഭിഷേകമുണ്ടായിരുന്നു. നമുക്കെന്താ പറ്റുന്നേ? നമുക്കെന്താ പറ്റുന്നേ? അന്ത്യത്തോളം അഭിഷേകം എത്തുന്നില്ല. എത്ര പ്രാവശ്യം ഇതിനു മുമ്പ് നമ്മൾക്കൊക്കെ ആ അഭിഷേക നിറവ് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട് ഇല്ലേ? നമുക്കൊക്കെ എത്ര വട്ടം ജീവിതത്തിൻ്റെ പല നേരങ്ങളിൽ ആത്മാവ് നമ്മളിൽ നിറഞ്ഞു തുളുമ്പുന്ന അനുഭവം കിട്ടിയിട്ടുള്ളവരല്ലേ നമ്മളൊക്കെ? എന്നിട്ട് ആ അനുഭവത്തിൽ ഉറച്ചു നിൽക്കാൻ, സ്ഥിരതയോടെ നിൽക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? പറ്റാറില്ല. അവിടെയാണ് മറിയം നമുക്ക് മാതൃകയാകുന്നത്. അതിനെ നമുക്ക് വേണ്ടി ഒരു വാക്ക് കോയിൻ ചെയ്യാം, അഭിഷേക പൂർണിമ എന്നൊക്കെ വിളിക്കാം. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് തന്നെ തോന്നിയൊരു വാക്കാണ്, ഞാൻ ഇങ്ങനെ വായിച്ചിട്ടില്ല, കേട്ടിട്ടില്ല, ശരിയാണെന്ന് അറിയാൻ മേല, തോന്നിയത് അങ്ങ് പറഞ്ഞു പോയതാണ്. അതായത് അന്ത്യത്തോളം അഭിഷേകത്തിൽ നിൽക്കുന്നവളെ അഭിഷേക പൂർണിമ, അഭിഷേകത്തിൽ തന്നെ നിൽക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ മറിയത്തിൻ്റെ അഭിഷേക നിറമുണ്ടല്ലോ, അത് ഭയങ്കര അത്ഭുതമല്ലേ? നമുക്കെന്താ സംഭവിക്കുന്നത് അറിയാമോ? നമുക്കെന്താ സംഭവിക്കുന്നത്? നമ്മൾ ദൈവകൃപ അനുഭവിക്കാൻ തുടങ്ങി. ദൈവകൃപ അനുഭവിക്കുന്നവർ വിശുദ്ധി രുചിക്കാൻ തുടങ്ങും, അവർ പാപത്തിൽ നിന്ന് മാറി നടക്കും. അത്തരം അനുഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട് ജീവിതത്തിന് ചില നേരങ്ങളിലെങ്കിലും. ഒരു പക്ഷേ ഒരു വചന പ്രഘോഷണം, ഒരു ജീവിതാനുഭവം, ഒരു പ്രാർത്ഥന, ഒരു കണ്ണീരനുഭവം, അതൊക്കെ നമ്മളെ ഇത്തരം ഒരു കൃപയുടെ നിമിഷങ്ങളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പാപത്തോടും മാറി നടന്ന് വിശുദ്ധി അനുഭവിച്ച് സ്വർഗം മുന്നിൽ കണ്ട് നടന്ന ഒരു ചെറിയ കാലമെങ്കിലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ എന്ത് പറ്റി? പിന്നെ അപ്രതീക്ഷിതമായ ഒരു സഹനം, അപ്രതീക്ഷിതമായ ഒരു നിശബ്ദത ദൈവത്തിൻ്റേത്, അല്ലെങ്കിൽ ചില ഭൗതിക നേട്ടങ്ങൾ, നമ്മുടെ അലസത, വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ലല്ലോ എന്ന ചിന്ത, ഇതൊക്കെ സത്യമാണോ എന്ന സംശയം, ഇതെല്ലാം കൂടെ കൂടിയപ്പോൾ എന്തു പറ്റി? ആ കൈ നിറയെ ഉണ്ടായിരുന്ന അഭിഷേകം കൈവിരലുകൾക്കിടയിലൂടെ ചോർന്നു പോകുന്ന അനുഭവം നമുക്കുണ്ടായിട്ടുണ്ട്. അവിടെയാണ് മറിയത്തിൻ്റെ സ്ഥിരത കണ്ടുപഠിക്കേണ്ടത്. മറിയം പരിശുദ്ധാത്മ അഭിഷേകത്തിൽ ഉറപ്പോടെ നിന്നില്ലേ? ദൈവപുത്രൻ എന്ന് പറഞ്ഞ് സ്വർഗം സമ്മാനിച്ച മകനെ നാട്ടുകാര് ഭ്രാന്തനെന്ന് പറഞ്ഞ് മുദ്ര കുത്തിയപ്പോ അവള് ഒരു തെല്ലിട സംശയിച്ചോ ദൈവത്തിൽ, ദൈവിക പദ്ധതിയിൽ? ഇല്ല. അപ്പോഴും അവൾ അഭിഷേകത്തിൽ നിന്നു. അവൻ വീടിനെയും പ്രിയപ്പെട്ടവരെയും വിട്ടിട്ട് 12 പേരെ കൂടെ കൂട്ടി നാടാകെ അലഞ്ഞു നടന്ന് അവർക്ക് ചെല്ലും ചെലവും കൊടുത്ത് അതിൻ്റെ ഒടുവിൽ അവൻ കുരിശേറി ഒരു നേരത്തെ 12 എണ്ണവും അവനെ വിട്ടുപിരിഞ്ഞ് പലയിടങ്ങളിലേക്ക് ഓടിപ്പോയി അവൻ ഒറ്റയായി കുരിശേൽ തൂങ്ങിക്കിടന്നപ്പോഴും ദൈവപുത്രൻ എന്ന് പറഞ്ഞവൻ 33-ാമത്തെ വയസ്സിൽ നല്ല പ്രായത്തിൽ തൻ്റെ കൺമുമ്പിൽ പ്രാണൻ വിട്ടുപിടയുന്ന കാഴ്ച കൺമുമ്പിൽ കണ്ടപ്പോഴും മറിയത്തിൻ്റെ അഭിഷേകത്തിന്, അവളുടെ ദൈവാശ്രയത്വത്തിന് ഒരു അല്പമെങ്കിലും കുറവ് പറ്റിയോ? ഇല്ല. അവളവിടെ ഉറച്ചു നിന്നു. ഇതാ നമുക്ക് പറ്റാതെ പോകുന്നത്. ഇവിടെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, മറിയത്തിൻ്റെ മാധ്യസ്ഥൻ്റെ അടുത്ത് പ്രാർത്ഥിക്കേണ്ടത്. എൻ്റെ അമ്മേ, ഒറ്റയായി പോയപ്പോഴും നീ എങ്ങനെയാണ് ഇങ്ങനെ ദൈവം എന്ന് പറഞ്ഞു നിന്നത്? എനിക്ക് പറ്റാത്തതുണ്ടല്ലോ, എല്ലാം ഓക്കെ ആകുമ്പോൾ ഞാൻ നല്ല വിശ്വാസിയാന്നേ, ഞാൻ പ്രാർത്ഥിച്ചു, ഉത്തരം കിട്ടി, ഞാൻ വിശ്വാസിയാ, ഞാൻ ചോദിച്ച കാര്യങ്ങൾ നടന്നു, ഞാൻ വിശ്വാസിയാണ്, എല്ലാവരും എന്നെ സ്നേഹിക്കുന്നു, ഞാൻ വിശ്വാസിയാണ്. പക്ഷേ ചില നേരങ്ങൾ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും എന്തേ എൻ്റെ ജീവിതത്തിൽ കയ്പുള്ള അനുഭവങ്ങൾ മാത്രമുണ്ടാകുന്നുവെന്ന് ചോദിച്ചു പോകുന്ന നേരങ്ങളിൽ എൻ്റെ വിശ്വാസം ഉലയുന്നു. ചുറ്റുമുള്ളവരെന്നെ കാരണമില്ലാതെ വെറുക്കുന്ന നേരങ്ങളിൽ, തെറ്റിദ്ധാരണ എൻ്റെ മേൽ പടരുന്ന നേരങ്ങളിൽ, എന്നെ എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തുന്നു തോന്നുന്ന നേരങ്ങളിൽ എൻ്റെ വിശ്വാസം ഉലയുന്നു. മറിയമേ, നീ എങ്ങനെയാണ് എപ്പോഴും ഇങ്ങനെ അഭിഷേകത്തിൽ നിന്നത്? അതുകൊണ്ടാണ് നമ്മൾ മറിയത്തിൽ കാണുന്നത് അന്ത്യത്തോളം അവൾ അഭിഷേകത്തിലായിരുന്നു. അന്ത്യത്തോളം അഭിഷേകത്തിലായിരുന്നവരുടെ അഭിഷേക തുടർച്ചയുടെ പേരാണ് അടുത്ത വിശ്വാസത്യം. എന്താണത്? ശ്രദ്ധിച്ചു കേട്ടെ. അന്ത്യത്തോളം അഭിഷേകത്തിലായിരുന്നവരുടെ അഭിഷേക തുടർച്ചയുടെ പേരാണ് എന്ത്? അവസാനത്തെ വിശ്വാസത്യം എന്താണത്? മറിയം സ്വർഗാരോപിതയാണ്. സവ പഠിപ്പിക്കുന്നു, ആത്മശരീരങ്ങളോടെ അവൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. തുടക്കം മുതൽ അമലഭവയായി ആരംഭിച്ച നിമിഷം തൊട്ട് അന്ത്യത്തോളം അഭിഷേകത്തിലായിരുന്നവളെ ഈ ഭൂമിക്ക് ദൈവം വിട്ടുകൊടുക്കുമോ? അവളെ എന്ത് ചെയ്തു? ആത്മശരീരങ്ങളോടെ അവളെ സ്വർഗത്തിലേക്ക് ഉയർത്തി. മറിയം
സ്വർഗാരോപിതയാകുന്നു. അപ്പോൾ ദേ നമ്മൾ സഭ പഠിപ്പിക്കുന്ന വിശ്വാസത്യങ്ങളിലൂടെ തന്നെ മറിയത്തിലെ ആത്മാഭിഷേകത്തിൻ്റെ രംഗങ്ങളെ ഓർത്തെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഹല്ലേലൂയ്യ.